ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയുടെ ഭാഗമാവാൻ ഇപ്പോൾ വളരെ വലിയൊരു അവസരം വന്നിരിക്കുകയാണ് എംബർക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ മിനിമം പത്താം ക്ലാസ് പാസ്സായവർക്ക് മുതൽ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ധാരാളം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുംബൈയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് എന്നിരുന്നാൽ പോലും ഫ്രണ്ട്സ് ഇതൊരു ടെമ്പററി പോസ്റ്റിലേക്കുള്ള ആണ് അപ്പോൾ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയ്ക്ക് ലാസ്റ്റ് പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം അതിനുമ്പായി നിങ്ങളെൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ വിളി വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഫ്രണ്ട്സ് എംബൊക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിൽ നിന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ലോവർ ഡിവിഷൻ ക്ലർക്ക് ടാലി ക്ലർക്ക് കുക്ക് എം ടി എസ് സഫായിവാല അസിസ്റ്റന്റ് അക്കൗണ്ട് എം ടി എസ് വാച്ച്മാൻ കാർപ്പൻ്റർ റെഗുലർ ലേബറർ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് വിളിച്ചിട്ടുള്ളത് പോസ്റ്റ് ഡീറ്റെയിൽസും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം ഫസ്റ്റത്തെ പോസ്റ്റായി വരുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂ ആണ് ടോട്ടൽ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഇതിൽ ഒരു വേക്കൻസി അണ്ടർസേവഡ് കാറ്റഗറിക്കും ഒരു വേക്കൻസി ഒ ബി സി കാൻഡിഡേറ്റ്സിനാണുള്ളത് അപ്പോൾ ടോട്ടൽ തുടക്ക ശമ്പളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയും അതോടൊപ്പം തന്നെ അലവൻസും ലഭിക്കുന്നതാണ് പതിനൊന്ന് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ നയിക്കാൻ കഴിയും ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഇരുപത്തി എട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്കും ആപ്ലിക്കേഷൻ നയിക്കാൻ കഴിയുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തിൽ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് പത്ത് മിനിറ്റിൽ എൺപത് വേർഡ് പെർ മിനിറ്റ് ഡിക്റ്റേഷനിലും അൻപത് മിനിറ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ക്രിപ്ഷനും അറുപത്തഞ്ച് മിനിറ്റിൽ ഹിന്ദിയിലും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ ഉള്ള സ്പീഡും അറിഞ്ഞിരിക്കുകയും വേണം രണ്ടാമത്തെ പോസ്റ്റായി വരുന്നത് എൽ ഡി ക്ലർക്കാണ് ടോട്ടൽ പതിമൂന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അണ്ടർ കാറ്റഗറിക്ക് പത്ത് വേക്കൻസി എസ് സി ക്യാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി ഒ ബി സിക്ക് ഒരു വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസീസാണ് വരുന്നത് അപ്പോൾ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സാലറിയായി ലഭിക്കുക പതിനെട്ട് വയസ്സിന് ഇരുപത്തിയഞ്ച് വയസ്സിനിടെയുമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നത് ഇതിൽ എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് റേജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുകയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ തത്തിൽ യോഗ്യതയും മുപ്പത്തഞ്ച് വേഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷിലും മുപ്പത് വേഡ് പെർ ഇൻ ഹിന്ദിയിലും കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് മൂന്നാമത്തെ പോസ്റ്റ് ടാലി ക്ലർക്കാണ് ടോട്ടൽ പത്ത് വേക്കൻസി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അൺറിസേർഡ് കാറ്റഗർക്ക് എട്ട് വേക്കൻസിയും എസ് സിക്ക് ഒരു വേക്കൻസിയും ഒ ബി സിക്ക് ഒരു വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് രൂപയും അതോടൊപ്പം തന്നെ അലവൻസ് ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ആയിരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനുടേൽ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നത് എസ് സി കാൻഡിഡേറ്റ്സിന് മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് എഡ്യൂക്കേഷനൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തിൽ യോഗ്യത ഉണ്ടായിരുന്നാൽ മതിയാകും അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ഫീൽഡിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് നാലാമത്തെ പോസ്റ്റ് വരുന്നത് കുക്ക് പോസ്റ്റാണ് ടോട്ടൽ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് എസ് സിക്ക് ഒരു വേക്കൻസിയും ഒ ബി സിക്ക് ഒരു വേക്കൻസിയും ആണ് വന്നിട്ടുള്ളത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്നായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി ലഭിക്കുന്നത് അതോടൊപ്പം അലവൻസും ഉണ്ട് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് ഇടയിൽ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും എന്നാൽ ഇതിൽ എസി ഒ ബി സി കാൻഡിഡേറ്റ് മാത്രമാണ് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുക അതായത് എസ് സി കാൻഡിഡേറ്റ്സിന് മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാൻഡേറ്റ്സിന് ഇരുപത്തിയെട്ട് വയസ്സുവരെയും പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി വേണ്ടത് പത്താം ക്ലാസോ അല്ലെങ്കിൽ തത്തിൽ യോഗ്യതയോ ഉണ്ടായിരുന്നാൽ മതിയാകും അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോ കുക്കിങ്ങിൽ പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ഇന്ത്യൻ കുക്കിംഗ് അറിഞ്ഞിരുന്നാൽ മതിയാകും സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമില്ല അഞ്ചാമത്തെ പോസ്റ്റായി വരുന്നത് എം ടി എസ് സഫായിവാല പോസ്റ്റാണ് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് വേക്കൻസിയും അണ്ട്രസോഡ് കാറ്റഗറിക്ക് തന്നെയാണ് അപ്പോൾ പതിനെട്ടായിരം മുതൽ അൻപത്തിയാറായിരത്തി തൊള്ളായിരം വരെയാണ് പേസ്കെയിൽ വരുന്നത് അപ്പോൾ തന്നെ അലൗസും ഉണ്ടായിരിക്കുന്നതാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുകയുള്ളൂ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തിൽ യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിന് കാൻഡിഡേറ്റ്സിനെ ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസും സഫായിവാല പോസ്റ്റിൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വർഷത്തേക്കും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ആറാമത്തെ പോസ്റ്റ് അസിസ്റ്റൻറ്റ് ആണ് ഒരു വേക്കൻസി ഉള്ളത് അണ്ടർ സൗഡി കാറ്റഗറിക്കാണ് ഒരു വേക്കൻസി ഉള്ളത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി ലഭിക്കുക മുപ്പത് വയസ്സിന് താഴെയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി വേണ്ടത് ഡിഗ്രിയാണ് ബി കോം ഡിഗ്രി തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഷിപ്പിങ്ങിലോ അല്ലെങ്കിൽ കസ്റ്റംസ് വർക്കിലോ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആറാമത്തെ പോസ്റ്റ് എം ടി എസ് വാച്ച്മാൻ ആണ് ടോട്ടൽ മൂന്ന് വേക്കൻസി ഉണ്ട് ഇതിൽ അണ്ടർ സോഡ് കാറ്റഗറിക്ക് രണ്ട് വേക്കൻസിയും എസ് ടി ക്യാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെയാണ് സ്കെയിൽ വരുന്നത് അതോടൊപ്പം തന്നെ അലൗസും ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സും ഇരുപത്തിയഞ്ച് ഇടയിൽ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയും എസ് ടി കാൻഡിഡേറ്റ്സിന് മുപ്പത് വയസ്സുവരെ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നതാണ് എഡ്യൂക്കേഷനൊരു ക്വാളിഫിക്കേഷനായി വേണ്ടത് പത്താം ക്ലാസോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരുന്നാൽ മാത്രം മതിയാകും അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വാച്ച്മേനിലെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി പോസ്റ്റ് ആണ് ഏഴാമതായി വരുന്നത് രണ്ട് വേക്കൻസിയാണുള്ളത് അണ്ടർ സോഡ് കാറ്റഗറിക്ക് തന്നെയാണ് രണ്ട് വേക്കൻസിയും വരുന്നത് പതിനെട്ടായിരത്തി പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെ തന്നെയാണ് പേസ്കെയിൽ വരുന്നത് പതിനെട്ട് വയസ്സിന് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ കാർപ്പൻറ്ററിയിൽ എക്സ്പീരിയൻസും നോളജും നോളജും ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് അവസാന പോസ്റ്റായ റെഗുലർ ലേബറിന് ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അണ്ടർ സോഡ് കാറ്റഗറിക്ക് മൂന്ന് വേക്കൻസിയും എസ് സി കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസിയും ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഒരു വേക്കൻസിയാണ് വരുന്നത് പതിനെട്ടായിരം മുതൽ അൻപത്തി തൊള്ളായിരം വരെയാണ് പേസ്കയിലായി വരുന്നത് പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നതാണ് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തിൽ യോഗ്യത ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക അതോടൊപ്പം തന്നെ വർക്ക് റെഗുലർ ലേബർ വർക്ക് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉറപ്പായി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഓവർനൈറ്റ് തുടങ്ങിയ ഡ്യൂട്ടീസ് എല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ അതിന് ക്യാപ്പബിൾ ആണെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിനെ ആപ്ലിക്കേഷൻ അയക്കാവൂ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതായത് നമുക്ക് ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിലേക്കാണ് പോകേണ്ടത് അതിനു അതിനുമുമ്പായി നിങ്ങൾ ഉറപ്പായി ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ പല യൂട്യൂബേഴ്സ് നിങ്ങൾ വീഡിയോസ് കണ്ടു കണ്ടുവാണ് പല യൂട്യൂബേഴ്സ് ഈ ഒരു ഈ ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിൽ വേക്കൻസീസ് ഇൻക്രീസ് ആവും അല്ലെങ്കിൽ അതാണ് ഇല്ലെങ്കിൽ ഇത് നല്ല അവസരമാണെന്നൊക്കെ പറയും പക്ഷേ ഒരു കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അയ അപേക്ഷിക്കുക കാരണം ഇതൊരു ടെമ്പററി പോസ്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് അത് മാത്രമല്ലാതെ ഇതിൽ നിന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വേണമെങ്കിൽ നടക്കാൻ നടക്കാതിരിക്കാം അവർക്കിത് പോസ്റ്റ് പോണ് ചെയ്യാമെന്ന് പ്രത്യേകിച്ച് ഈ ഒരു നോട്ടിഫിക്കേഷന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളത് ചിന്തിച്ച് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻ അയക്കുക അത് മാത്രമല്ല ഇത് ടെമ്പററി പോസ്റ്റാണ് ഒരു ഇത് പെർമനൻ്റ് ആവുന്നതല്ല നൂറ് ശതമാനം ഉറപ്പ് പറയാം പെർമനൻറ്റ് സ്റ്റാഫാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ആപ്ലിക്കേഷൻ അയയ്ക്കുക നല്ലൊരു അവസരം തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻ അയക്കുക ഫ്രണ്ട്സ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈൻ മോഡിലാണ് അപ്പോൾ ഓഫ്ലൈനായാണോ നമ്മൾ മുംബൈയിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കുന്ന ടൈമിൽ നമ്മുടെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ രണ്ട് സെൽഫ് അഡ്രസ് എൻവലപ്പ് വലിപ്പം അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് അതോടൊപ്പം തന്നെ പുതിയ ഏറ്റവും പുതിയ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവയെല്ലാം ഒട്ടിച്ചു വേണം ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ആപ്ലിക്കേഷൻ ഫോം ലഭ്യമായിട്ടില്ല അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഓരോ ഉറപ്പായും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഉറപ്പായും ചെയ്യുന്നതാണ് സെലക്ഷൻ പ്രൊസീജിയറായി വരുന്നത് ഫസ്റ്റ് എക്സാം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുക അതിനുശേഷം സ്കിൽ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഈയൊരു നോട്ടിഫിക്കേഷൻ ഗസറ്റഡ് ബ്രാങ്കിൽ അല്ലെങ്കിൽ ഈയൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന് മുപ്പത് ദിവസത്തിനുള്ളിലാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഇതുവരെയും ലഭ്യമായിട്ടില്ല ആപ്ലിക്കേഷൻ ഫോം ലഭ്യമാവുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമല്ലാതെ നിങ്ങൾ അയക്കുന്ന ഓരോ ഫോട്ടോ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന കോപ്പീസ് കഴിവതും ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് അയക്കുന്നത് വളരെയധികം നല്ലതാണ് അത് നേരത്തെ പറഞ്ഞ കൂടെ ക്യാൻഡിൽ ശ്രദ്ധിക്കുക ഇത് ഒരു നല്ലൊരു അവസരം തന്നെയാണ് പക്ഷേ ഒരു കാരണവശാൽ ഇതൊരു ടെ ഇതൊരു പെർമനൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല ടെമ്പററി പോസ്റ്റ് തന്നെയാണ് അതായത് ദിവസ ശമ്പളമാണ് അതായത് നിങ്ങൾ അറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ അവിടെ ലീവ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ജോലിക്ക് പോയാൽ ശമ്പളം ഇല്ലെങ്കിൽ ശമ്പളം ഇല്ല ആ ഒരു അവസ്ഥയാണ് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട്സ് അപ്പോൾ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടു കാണും ഇതിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേക്കൻസീസ് കൂടുവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടാണ് പക്ഷേ ചിലപ്പോൾ വേക്കൻസീസ് കൂടാനുള്ള സാധ്യത ഉണ്ട് അതായത് ചിലപ്പോൾ അതായത് നൂറില് ഒരു ശതമാനം മാത്രമേ വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുള്ളൂ അതുമാത്രമല്ല ടെമ്പററി പോസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കാൻഡിഡേറ്റ്സും അങ്ങനെ ടെമ്പററി അല്ല അല്ലെങ്കിൽ പെർമനൻ്റ് എന്ന് പറഞ്ഞ് പോകരുത് അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം പറഞ്ഞത് ടെമ്പററി പോസ്റ്റ് ആണ് പെർമനൻ്റ് ആവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും നിങ്ങളെ ആലോചിച്ച് ആപ്ലിക്കേഷൻ അയക്കുക ഒരു ഒരു പക്ഷേ വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് തന്നെ പോസ്റ്റ്പോൺ പോൺ ചെയ്യാനുള്ള അധികാരവും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ താല്പര്യമുള്ളവർ മാത്രം അതായത് ഏജ് ലിമിറ്റൊക്കെ കഴിഞ്ഞ് മറ്റൊരു ജോലിക്ക് സാധ്യതയില്ലാത്തവർ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ കൊച്ച് അതായത് നമ്മൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെയുള്ള ഹാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന ജോബ് തന്നെ നോക്കുക മാക്സിമം ഫ്രണ്ട്സ് ഒരിക്കലും ഞാനതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല അങ്ങനെ ആരും കരുതുകയും ചെയ്യരുത് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലെ കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എന്നെ വിളിച്ച് വെച്ചാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് എസ് എസ് സി ജി ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് പരീക്ഷ അതി സക്സസ് ആപ്പെന്നാണ് ആപ്ലിക്കേഷനിലൂടെ ഇരുപതിലധികം ടെസ്റ്റ് സീരീസും ആയിരത്തിലേറെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതാണ് അതായത് എസ് എസ് സി ജി ഡി എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് തുടങ്ങിയവയെല്ലാം മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് മാത്രമല്ലാതെ മോക്ക് ടെസ്റ്റ് തുടങ്ങിയവയെല്ലാം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസിയായി തന്നെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതായത് മുന്നൂറ് രൂപയുടെ ക്ലാസ് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് അതായത് അൻപത് ശതമാനം ഡിസ്കൗണ്ടോടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നത് അപ്പോൾ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യുമ്പോഴേക്കും സി ഒ ജെ ഫിഫ്റ്റി എന്ന ഞങ്ങളുടെ കോഡ് അപ്ലൈ ചെയ്യുക എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുക താൽപ്പര്യമുള്ള കാൻഡിഡേറ്റ്സ് പരീക്ഷ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ലഭ്യമാണ് എസ് എസ് സി ജി ഡിയുടെ മാത്രമല്ല ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ എല്ലാ ഡിഫൻസ് ഫീൽഡിലേക്കുമുള്ള എക്സാംസിൻ്റെയും ക്ലാസ്സുകൾ എസ് പരീക്ഷ ആപ്പിൽ ലഭ്യമാണ് അതുകൊണ്ട് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക